നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത വേണം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിലും വ്യാപക മഴയ്ക്ക് സാധ്യത ഏറെയാണ്. ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒക്ടോബർ 13 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങൾക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ മുൻകരുതലുകൾ എടുക്കണം. കാർമേഘം കണ്ടുതുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ട ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ തന്നെ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. യെല്ലോ അലേർട്ട് നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലയിലാണ്. അതിനുശേഷം ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും വരുന്നുണ്ട്. 16-ാം തീയതി ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും മഴയുടെ സാധ്യത കണക്കിലെടുത്ത് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും വരും മണിക്കൂറുകളിലും വ്യത്യസ്ത ഇടങ്ങളിൽ മഴയുടെ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയും ഒക്കെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ തന്നെ ലഭിക്കുകയുണ്ടായി. മാത്രമല്ല ഈ ജലാശയങ്ങളിലൊക്കെ തന്നെ ജലം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രത നിർദ്ദേശം പ്രത്യേകം നൽകുന്ന ഒരു ഘട്ടവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ജലാശയങ്ങളിൽ കളിക്കാൻ പോകുന്നവരും കുളിക്കാൻ പോകുന്നവരും ഒക്കെ തന്നെ പ്രത്യേക ജാഗ്രത നിർദ്ദേശം കൈക്കൊള്ളേണ്ടതാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി ഈ മണിക്കൂറിൽ പുറത്തുവരികയാണ്.